രാജ്യത്ത് കോവിഡ് 19 വാക്സിൻ വിതരണത്തിന്റെ രണ്ടാം ഘട്ടം മാർച്ച് 1-ന് ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ രണ്ടാം മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്കാണ് ഈ ഘട്ടത്തിൽ വാക്സിൻ വിതരണം ചെയ്യുക. 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്കും 45 വയസ്സിന് മുകളിലുള്ള മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികൾക്കും അടക്കമുള്ളവർക്കാണ് ഈ ഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. ഏകദേശം 27 കോടിയോളം പേരാണ് ഈ മുൻഗണനാ വിഭാഗത്തിലുള്ളതെന്ന് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നു. 10,000-ത്തോളം സർക്കാർ സ്ഥാപനങ്ങൾ വഴി വാക്സിനേഷൻ സൗജന്യമായി നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാന കാര്യം, സ്വകാര്യ ആശുപത്രികളിലാണ് കുത്തിവയ്പ് നടത്തുന്നതെങ്കിൽ ഗുണഭോക്താക്കൾ പണം നൽകേണ്ടി വരും. സ്വകാര്യ ആശുപത്രികൾ വാക്സിനേഷന്റെ നിരക്കുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ വാക്സിനേഷനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാം. വാക്സിനേഷന് വേണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യും? രണ്ടാം ഘട്ടത്തിൽ സ്വയം രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ്. ഗുണഭോക്താവ് കോവിൻ ആപ്ലിക്കേഷൻ 2.0 ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ തരുന്നതായിരിക്കും. വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യുകയും വേണം. രജിസ്ട്രേഷനായി ഏതെല്ലാം രേഖകൾ വേണം? പ്രായം തെളിയിക്കുന്നതിനായി ഗുണഭോക്താവിന് ഒരു വോട്ടർ ഐ ഡി കാർഡോ ആധാർ കാർഡോ ആവശ്യമാണ്. ഗുണഭോക്താവ് കോവിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ രേഖകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യണം. ആധാറിൽ നിന്നോ വോട്ടർ പട്ടികയിൽ നിന്നോ ഉള്ള വിവരങ്ങൾ ആപ്പ് ശേഖരിക്കും. പ്രായം സംബന്ധിച്ച വിവരങ്ങൾ ശരിയാണെങ്കിൽ തുടർന്ന് ആപ്ലിക്കേഷൻ കൂടുതൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യും. മറ്റു രോഗമുള്ള പ്രായം കുറഞ്ഞവർ ചെയ്യേണ്ടത്. മറ്റു രോഗാവസ്ഥകൾ ഏതെല്ലാമാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡം ഇതുവരെ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ക്യാൻസർ, വൃക്ക തകരാറ്, ഹൃദയരോഗങ്ങൾ, പ്രമേഹം, രക്താതിമർദ്ദം എന്നിവ ഉൾപ്പെടുന്ന ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. വോട്ടർ പട്ടികയിൽ പ്രായം തെറ്റാണെങ്കിൽ, നിങ്ങളുടെ അവസാന വോട്ടർ പട്ടികയിൽ പ്രായം കുറവാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രായം തെളിയിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിക്കാം. ജില്ലാ മജിസ്ട്രേറ്റ് പരിശോധിച്ചുറപ്പിച്ച ശേഷം ഏറ്റവും പുതിയ പ്രായം വെച്ച് വോട്ടർ പട്ടികയിൽ വിവരങ്ങൾ പുതുക്കുന്നതായിരിക്കും. വാക്സിനേഷൻ തീയതിയും സ്ഥലവും തിരഞ്ഞെടുക്കാൻ കഴിയുമോ? കഴിയും. കോവിൻ ആപ്ലിക്കേഷനിൽ പ്രായം സംബന്ധിച്ച വിവരങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളും അവയുടെ ലൊക്കേഷനും പ്രദർശിപ്പിക്കും. ഗുണഭോക്താവിന് ഒരു കേന്ദ്രം തിരഞ്ഞെടുക്കാം. അവർക്ക് ഒരു തീയതി തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ലഭിക്കും. അതിനാൽ സ്ലോട്ടുകളുടെ ലഭ്യത അടിസ്ഥാനമാക്കി വാക്സിൻ്റെ സ്ഥലവും സമയവും ഗുണഭോക്താവിന് തീരുമാനിക്കാൻ കഴിയും. മറ്റൊരു സംസ്ഥാനത്ത് വാക്സിൻ സ്വീകരിക്കാൻ കഴിയുമോ? കഴിയും. രാജ്യത്ത് ഏത് സംസ്ഥാനത്തും വാക്സിനേഷൻ എടുക്കാനുള്ള ഓപ്ഷൻ സർക്കാർ ഗുണഭോക്താവിന് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള ഒരാൾക്ക് ബാംഗ്ലൂരിൽ തന്നെയുള്ള വാക്സിനേഷൻ കേന്ദ്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏതായാലും ഏവനും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ വാക്സിൻ ഒരു സക്സസ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.